വലിയ വന്നിട്ട് വലിയ കാര്യങ്ങൾ നമ്മൾ വന്നിട്ട് അങ്ങോട്ട് പോകുന്നതിന് പുറമെ ഇവിടെ ചെറിയ ചെറിയ രാമായണത്തിൽ നിങ്ങൾക്ക് ഒരു അക്ഷരവും 24,000 ശ്ലോകത്തിൽ നിന്ന് എവിടെയും കളയാനില്ല. എല്ലാം ദൈനംദിന ജീവിതത്തിന് ഒരുപാട് നമ്മൾക്ക് ബ്രെയിൻ എക്സർസൈസ് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യമായിട്ട് പറഞ്ഞത്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ആരും വാക്ക് പാലിക്കുന്നില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? നമ്മളെ ആരെങ്കിലും ഒരു ഒരു ഒരാൾ ഒരു ന്യായീകരണം നമുക്ക് കിട്ടണം. ദശരഥ ചക്രവർത്തിക്ക് ഇഷ്ടംപോലെ ന്യായീകരണം ഉണ്ടല്ലോ. മുഴുവൻ അയോധ്യ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. എല്ലാവരും ശ്രീരാമന് സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിന് ആരും കുറ്റം പറയില്ല. ഞാൻ പറയട്ടെ, രാജാക്കന്മാർക്ക് വേണമെങ്കിൽ ഈ കൈകേയും മന്ദരയും തടവിലിടായിരുന്നല്ലോ. പിറ്റേ ദിവസമാണ് അഭിഷേകം. ഈ രണ്ടുപേരും കൂടെ ഒരു മനുഷ്യൻ അറിയില്ല അകത്തോട്ട് അടച്ചു പൂട്ടിയിട്ട് അവരെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീപ് ക്വയറ്റ്, അത് ഞാൻ തീരുമാനിച്ചോളാം, നടക്കട്ടെ അഭിഷേകം എന്ന് പറഞ്ഞ പിറ്റേ അഭിഷേകം നടക്കും. അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ സത്യനിഷ്ഠ ഒന്ന്. രണ്ടാമത് നോക്കിക്കോളൂ, മന്ദര. മന്ദര അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെയുള്ള ഒരു മോശമായ ഒരു 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 കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് മന്ദര പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും എന്നും കാണുന്ന പോലെയല്ല പെട്ടെന്ന് അവരിലൊരു മാറ്റം വരാം. അതാണ് നമ്മൾ ആശ്ചര്യം, ഏ അയാൾ ഇങ്ങനെ ചെയ്തു, ഏ മൊത്തം. നമ്മൾ ഇംഗ്ലീഷിലെ ആദ്യത്തെ അക്ഷരം പറയുമ്പോൾ വായ വിളിക്കാറില്ലേ, ആ ആരും ചെയ്യാം, മനുഷ്യന് മാറ്റം വരും. നമ്മൾ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് കൈ കഴുകാൻ പറ്റില്ല എന്ന്. ഒരേ വെള്ളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഒരേ പ്രാവശ്യം നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം കൈ കഴുകാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ചെന്ന് കഴുകി വരുമ്പോഴേക്കും ആ വെള്ളം ഒഴിച്ചു പോയി. അതിൽ നിങ്ങൾക്ക് പിന്നെ കൈ കഴുകാൻ പറ്റില്ല. ഈ ജന്മ നിങ്ങളെ കൊണ്ട് പറ്റില്ല, ആ വെള്ളം പോയി. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഇന്ന ആളുകളെ കാണുന്നത് 6 മാസം മുമ്പിൽ എങ്ങനെ കണ്ടു എന്നാ. ഞാനൊരു മിസ്റ്റർ എ എന്ന് വെച്ചോളൂ, പേര് ഞാൻ പറയുന്നില്ല, കുറേ ആൾക്കാരെ പേര് പറഞ്ഞു. എന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ പ്രക്ഷോഭം ഉണ്ടാക്കും. അതെന്താ എൻ്റെ പേര് മാത്രമേ കണ്ടു രാധേട്ടാ വെച്ചാൽ തങ്ങി പടക്കണേ. ആരോട്ടെ, ഒരു മിസ്റ്റർ എക്സ്. ആ മിസ്റ്റർ എക്സിനെ നിങ്ങൾ 6 മാസം മുമ്പ് കണ്ടു. ആ ആൾ നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആളുടെ സ്വഭാവം നിങ്ങൾക്ക് ഒരുപാട് അറിയാം. നിങ്ങൾ ആളെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആദ്യം, അത് വെച്ചാൽ നിങ്ങൾ അയാളെ നോക്കുക. ആണോ അല്ലയോ? ആണോ അല്ലയോ? അല്ലെങ്കിൽ അല്ലാന്ന് ഉറക്കെ പറയൂ. ഏ അതായത് നിങ്ങൾ വന്നിട്ട് ആ ആളോട് പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതിന്, നിങ്ങൾ ആളെ കാണുമ്പോൾ ഇതന്നാണല്ലേ, അവൻ എന്തോ എത്ര നന്നായി മാറിയിരിക്കുന്ന അറിയോ, നിങ്ങൾ വിശ്വസിക്കില്ല. ഈ വെള്ളത്തിനെ കൈ കഴുകുന്ന മാതിരിയാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ. പറയാ, 1 മിനിറ്റിൽ 25 മുതൽ 30 വരെ ചിന്തകളാണ് മനുഷ്യൻ്റെ മനസ്സിൽ വരുന്നത്. ഒരു ദിവസത്തിൽ എത്ര ചിന്ത വരും ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പറയൂ. ഒരു ദിവസം മുഴുവൻ കുറേ ഉണ്ടാവും. എത്ര അറിയോ? 40,000 മുതൽ 50,000 ചിന്തകളാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ ഈ മൈൻഡിൻ്റെ ഉള്ളിൽ ഒരു ദിവസം വരുന്നത്, പ്രവേശിക്കുന്നത് 40,000 മുതൽ 50,000 ചിന്തകളാണ്. ആ ചിന്തകളുടെ ക്വാളിറ്റി നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കച്ചവടം തീർന്നു. ടീം തിലകൻ കാട്ടുകുതിരയിൽ പറഞ്ഞ മാതിരി കഴിഞ്ഞു കച്ചവടം താഴെ. കാര്യമായിട്ട് പറയണേ ഞാനിത്. ഇതൊക്കെ രാമായണത്തിൽ എന്തിനു ചേർക്കണം? ചിന്തകൾ രാമായണത്തിൽ നിന്ന് എടുക്കാലോ നമുക്ക്. രാമായണം എന്ന് പറയുന്ന ഒരു മാസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. ഞാൻ രാമായണത്തിൽ ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. അതിൽ വിഷമം എനിക്ക്, കാരണം എന്തറിയോ, എൻ്റെ ഉദ്ദേശം അറിയാം. എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പറയാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അതിഗംഭീരമായ സയൻസാണ് ഞാൻ പറയുന്നത്, ശാസ്ത്രമാണ് ഞാൻ പറയണത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ആ ആൾ എന്നോട് എന്ത് പറയണം എന്നുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ആൾ എന്നോട് എങ്ങനെ സംസാരിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ മൈൻഡിന് നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാൾ ഇവിടെ വന്ന് എന്നെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇൻറ്റേർണലി അതിനെ റിജക്റ്റ് ചെയ്യും, വേണ്ടതിനെ സ്റ്റോക്ക് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും, പലതും നിങ്ങൾക്ക് ഓർമ്മയില്ല. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരാളെ കണ്ട പെട്ടെന്ന് വന്നിട്ട് ആളുടെ ഭൂതകാലവും ഭാവിയും അയാളുമായി പെരുമാറും എല്ലാം ഓർമ്മ വരും, ചിലത് ഓർമ്മ വരില്ല. നമ്മൾ പേപ്പർ വായിക്കുന്ന പലേ ഓടിച്ച് ഓടിച്ച് വായിക്കുന്ന ചിലത്, അതിൽ ശ്രദ്ധിച്ച് വായിക്കുന്ന പലത്, സ്കൂളിൽ പഠിക്കുന്ന പലത്, ഇതൊരു പ്രത്യേക വിഷയമാണിത്. അപ്പോൾ ഈ ചിന്തകൾ നന്മ നിറഞ്ഞത് നല്ലതുമായി കഴിയുമ്പോഴാണ് മോക്ഷം. നന്മ നല്ലമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ എന്താണ് ഉണ്ടായത്? മന്ദര പറഞ്ഞ ആ പറഞ്ഞ രീതി എങ്ങനെയായിരുന്നു എന്നറിയോ? കൈകൈ ചോദിച്ചു, എന്താ മന്ദരെ ഇവിടെയൊക്കെ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടല്ലോ വല്ലാണ്ടേ, എന്തു പറ്റി? അയ്യോ മനസ്സിലായില്ലേ ഒന്നും, നാളെ ശ്രീരാമന അഭിഷേകം. അതെയോ, എൻ്റെ രാമകുമാരന് നാളെ അഭിഷേകമോ? ആദ്യം രത്നമാല കഴുത്തുനിന്ന് എടുത്ത് മന്ദരയ്ക്ക് കൊടുത്തു. നിങ്ങൾ രാമായണം ശ്രദ്ധിച്ചു വായിക്കൂ, ഈ മൊത്തം രാമായണം കൊളാക്കി മന്ദര ഈ കൈകയുടെ കാര്യമായി പറഞ്ഞത്. അവർ പറഞ്ഞു ഈ രത്നമാല എടുത്തു കൊടുത്തു. ഇതിൽ പരം സന്തോഷ വാർത്ത, അന്ന് അങ്ങനെയാണ് രാജാക്കന്മാരും പത്നിമാരൊക്കെ ഒരാളൊരു ഹാപ്പി ന്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ അപ്പോൾ ഉപഹാരങ്ങൾ കൊടുക്കും. എന്താണ് മന്ദര എവിടേക്ക് അലങ്കരിച്ചിരിക്കുന്നത്? ഇതിലും സന്തോഷം എന്താ? നാളെ രാമകുമാരൻ അഭിഷേകമാണ്. അയ്യോ എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു.
അന്നേരം പറഞ്ഞു, മൂഠേ നീ എവിടെയാ? നനക്കിതുവരെ മനസ്സിലായില്ല അല്ലേ, അയോധ്യയ്ക്ക് മുഴുവൻ അറിയാലോ നാളെ. അപ്പോൾ ദേശരഥനൊന്നും പറഞ്ഞില്ലേ? നമ്മുടെ വീട്ടിലൊന്ന് ആലോചിച്ച് നോക്കൂ, സ്ത്രീകൾ ഒരു സ്ത്രീ അതിൻ്റെ ഭർത്താവ് വേറെ ആൾക്കാരിൽ നിന്നൊന്നും അറിഞ്ഞിരിക്കുക കാര്യങ്ങൾ ഭർത്താവ് വീട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിലോ? ദശരഥ മഹാരാജാവിന് തെറ്റ് പറ്റുമല്ലയോ? ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മൂന്ന് ഭാര്യമാരിൽ കൈകേയി. കൈകേയോട് അദ്ദേഹം പറഞ്ഞില്ല, മന്ദര അവിടെ വെച്ച് അതിനെ എൻകാഷ് ചെയ്തു, അതിനെ ചൂഷണം ചെയ്തു. മന്ദര പറഞ്ഞു, നോക്കൂ അയോധ്യവാസികൾക്ക് മുഴുവൻ അറിയാം, ഇത് രാമായണത്തിലുണ്ട്, അയോധ്യവാസികൾക്ക് മുഴുവൻ അറിയാം, നിനക്കിത് മനസ്സിലായില്ലേ, എന്നോടൊന്നും പറഞ്ഞില്ലേ? എന്തോ ഇതിലൊരു തകരാറുണ്ട്. അപ്പോഴും പറഞ്ഞു, ഹേയ് രാമകുമാരന് എന്നെയാണല്ലോ ഏറ്റവും ഇഷ്ടം കൗസല്യ മാതാവിനേക്കാൾ, ഹേ രാമനിൽ എനിക്ക് അങ്ങനെ ഒരു ശങ്ക ഇല്ല, അതുമാത്രമല്ല എനിക്കും ഭരതനേക്കാൾ ഇഷ്ടം എൻ്റെ രാമനെയാണ്, ഹേയ് അങ്ങനെ വരാൻ വഴിയില്ല. മൂഠേ, അപ്പം നിങ്ങൾ ചോദിക്കുക എങ്ങനെ തോഴി മൂഠേ? അവർ തമ്മിലുള്ള റിലേഷൻ, ദാസി രാജ്ഞി റിലേഷനല്ല, അവർ തമ്മിൽ അത്ര അടുപ്പത്തിലായിരുന്നു, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു. അപ്പോൾ പറഞ്ഞു, മൂഠേ നീ ഏത് ലോകത്താണ് ജീവിക്കണേ? ഭരതനും ശത്രുഘ്നനും ഉണ്ടോ ഇവിടെ? അവർ കേകയ രാജ്യത്തല്ലേ? അവരില്ലാത്ത സമയത്ത് നോക്കിയിട്ട് എന്തിനത് വെച്ച്? ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ മൂത്ത മകൻ്റെ ഒരു കാര്യം ഗംഭീരമായിട്ട് നടക്കുകയാണ്, താഴെയുള്ള രണ്ടാൾക്കാർ ഒരുപാട് ദൂരത്താണെങ്കിലോ? ഏത് വീട്ടിലാണെങ്കിലും എല്ലാവരും വേണോ വേണ്ടയോ? മന്ദര വിശ്വസിപ്പിച്ചു. അവർ കേകയ രാജ്യത്ത് യുധാജിത്തിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്, ഒരു രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല? ഇന്നത്തെ മാതിരി വണ്ടികളില്ല എന്ന് വിചാരിക്കാം. അന്ന് കുതിരവണ്ടി ഉണ്ടായിരുന്നു, ഹൈ സ്പീഡിൽ പോണത്. ഒരാളെ കുതിരവണ്ടിയിൽ ഒരു ഓലയിൽ എഴുതി കൊടുത്താച്ചാൽ കുതിരവണ്ടി രണ്ടു ദിവസം കൊണ്ട് അവിടെ രണ്ടു ദിവസം കൊണ്ട് തിരിച്ചെത്തും. മന്ദര കൈകയുടെ സ്ഥാനത്ത് നിങ്ങൾ ആരാണെങ്കിലും വിശ്വസിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസെൻസിറ്റീവ് എന്ന് പറയും ഞാൻ. അതിന് നിങ്ങൾക്ക് സെൻസ് ഇല്ല, അതൊന്നും കേൾക്കണില്ല. അത് സെൻസ് ഉള്ളവരെല്ലാവരും വിശ്വസിക്കും, ആണോ അല്ലയോ? അല്ലേ? വിശ്വസിപ്പിച്ചു. എന്താ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? ഏതൊരു ദുഷ്ടശക്തി കൽപ്പിച്ചു കൂട്ടിയാൽ തിരിച്ചു കളയും നിങ്ങളെ. വീട്ടിലിരുന്നു കൊണ്ട് പറയാണ്, സ്വന്തം ബ്രദേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അമ്മായിയമ്മയും മരുമകളെയും ഈ തമ്മത്തല്ലിക്കൽ മുഴുവൻ ഇങ്ങനെ വിശ്വസിപ്പിച്ചു കൊണ്ടാണ് നടക്കണം. ഇവിടെയാണ് ഞാൻ രാമായണ നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞു. നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചു വെച്ചിരിക്കല്ലേ. ജനിച്ച അന്ന് മുതൽ ഇങ്ങനെ ലെയറായിട്ട് അടുക്കി 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 അങ്ങനെ വെച്ചിരിക്കുകയാണ്. എവിടെ നമ്മുടെ അവബോധം കിടക്കുന്നത്? ഒരുപാട് അടിയിലാണ്. നമ്മുടെ വീട്ടിൽ വന്ന ജങ്ക് സ്റ്റോറിൻ്റെ ഉള്ളിൽ പോയി നിങ്ങൾ ടോർച്ച് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണെന്നറിയോ? സാധനങ്ങൾ കിട്ടാൻ അപ്പോഴും നിങ്ങൾക്ക് ചിലത് തെളിഞ്ഞു കിട്ടും. റേഡിയുള്ള ഒരു വാച്ച് കളഞ്ഞു പോയിരിക്കുക, കുറേ ഇങ്ങനെ ചപ്പ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുമ്പോൾ അതിങ്ങനെ കത്തുണ്ടാവും, ആണോ അല്ലയോ? ആ വാച്ചിൽ റേഡിയോ ഉണ്ട്. അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെന്ന് പറയുന്ന ബോധസ്വരൂപമാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്നതാണ് ചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, അതൊരിക്കലും തെറ്റ് പറയില്ല. അത് പ്യുവറാണ്, അത് പീസാണ്, അത് ലവ് ആണ്, അത് അൺകണ്ടീഷണലാണ്. അതിന് യാതൊരു വ്യവസ്ഥയ്ക്കും വിധേയമല്ലാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്യുവറായിട്ടൊരു ആത്മാവ് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ചപ്പു ചവറുകൾ മൂടി നമുക്കത് കാണാൻ പറ്റുന്നില്ല. വർത്തമാനം പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യും, ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് സംസാരിക്കും. അതിന് ഉദാഹരണം വേണോ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ വേലക്കാരി മിറ്റടിച്ചുകൊണ്ട് നിൽക്കുന്നു, അവളോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? കുറച്ചത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഡ്രൈവർ അവിടെ നിൽക്കുന്നു, അവനോട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? അത് കഴിഞ്ഞ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മകൾ അവിടെ നിൽക്കുന്നു, എം എസ് സി ഫൈനൽ ഇയർ, അവളോട് എങ്ങനെ സംസാരിക്കുക? അത് കഴിയുമ്പോൾ നിങ്ങളുടെ ധർമ്മപത്നി അകത്തുനിന്ന് കയറി വരുന്നു, എന്താ ചേട്ടാ എവിടെയായിരുന്നു? അവരോട് എങ്ങനെ സംസാരിക്കുക? അഞ്ച് വിധത്തിലാണോ അല്ലയോ? മിറ്റടിക്കുന്ന ആളോട് സംസാരിച്ച മര്യാണോ ഭാര്യയോട് സംസാരിക്കുക? അപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി അഞ്ച് പേഴ്സണാലിറ്റിയായി. എന്താണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? അക്യുമുലേറ്റഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയും. ഈ അഞ്ച് ക്വാളിറ്റിയായി നമുക്ക് അഞ്ച് പേഴ്സണാലിറ്റിയായി, ആണോ അല്ലയോ? എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ആളുകളിൽ നമ്മുടെ ആധ്യാത്മികം പറയുന്നു എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മാവാണെന്ന്. എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മാവാണ്. അതായത് എ സോൾ ഇൻ ദ ഫോം ഓഫ് എ സെർവൻറ്റ്. എന്നിലിരിക്കുന്ന എ സോൾ ഇൻ ദ ഫോം ഓഫ് എ മാനേജർ അല്ലെങ്കിൽ ഓണർ ഓഫ് ദ ഹൗസ്. ആ സെയിം സോൾ ഇൻ ദ ഫോം ഓഫ് എ സെർവൻറ്റ്, അത് വേറൊരു ഫോമിലാണ്, പൊതിഞ്ഞിരിക്കുകയാണ്. സെയിം സോൾ ഇൻ ദ ഫോം ഓഫ് ഡോട്ടർ, സെയിം സോൾ ഇൻ ദ ഫോം ഓഫ് വൈഫ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമ്മൾ ഈ ആത്മാവ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ വന്ന ഈ അഞ്ച് പേഴ്സണാലിറ്റി നമുക്ക് വ്യത്യാസം വന്നത്. മന്ദരയും കൈകേയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം മന്ദര അങ്ങനെ പറഞ്ഞു. പിന്നെ വളരെ അഗാധ തത്വത്തിൽ പോയാൽ കൈകേയും മന്ദര ഇവരൊക്കെ ഒരു നിമിത്തമാണ് രാമരാവണനെ കൊല്ലണം. അതവിടെ നിൽക്കട്ടെ, ഇപ്പം നമ്മൾ
അതിലെ ഉപരിതലത്തിലാണ് സന്ദർശിക്കുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് കൂടെ അല്ല ഒഴുകണത്. രാമായണം എന്ന് പറയുന്ന സാഗരത്തിൽ നമ്മൾ മുങ്ങിത്തപ്പല്ല. അപ്പോൾ കൈകേയി ഇത്രയും ഇഷ്ടമുണ്ടായിരുന്ന കൈകേയി മാറി. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുക, ഒരു ദുഷ്ട സംസർഗം കൊണ്ട്, ഇത് സംസർഗമാണ് നമ്മുടെ, ഇതിന് സത്സംഗം എന്നൊക്കെ പറയും, ഒരു ദുഷ്ട സംസർഗം കൊണ്ട് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാറ്റം വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ സ്വയം ചിന്തിക്കുക, വേറൊരാളുടെ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കണോ വേണ്ടയോ അത് നമ്മൾ ചിന്തിക്കുക. ഇനി ഇതുപോലെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പന്ത്രണ്ടരയ്ക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? കാരണം പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എനിക്ക് പിന്നെ പറയാൻ പറ്റില്ല. നിങ്ങൾ പരിപൂർണമായി, കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ പരിപൂർണമായി എന്തെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ പരിവർത്തനം വേണമെന്ന്, എന്നും ഒരുപോലെ ആവരുത്, എന്തെങ്കിലും വ്യത്യാസം വേണം. ഇനി നിങ്ങൾക്ക് വ്യത്യാസം വരുത്താത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ്. ഞാൻ ആധ്യാത്മികത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഏത് സമയത്തും എത്ര വേണമെങ്കിലും എടുക്കാൻ തയ്യാറാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. യാതൊരു പ്രയാസമില്ല, എല്ലാം മാറ്റാവുന്നതേ ഉള്ളൂ. എം എസ് സി ബോട്ടണിയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളിൽ ചെന്ന് ലബോറട്ടറിയിൽ എന്തെല്ലാം ചെയ്യുന്ന കുട്ടി അമ്മോട് ചോദിച്ചാൽ പറയും, അവൾക്കൊന്നും അറിയില്ല കേട്ടോ, അവൾക്ക് ചായ ഉണ്ടാക്കാനും കൂടെ അറിയില്ല. എന്ത് നന്നായിട്ടാണ് പറഞ്ഞറിയോ, എന്തുകൊണ്ട് അറിയില്ല? ആ അമ്മ ആ കുട്ടി അത് പഠിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടി അത് അമ്മോട് ചോദിച്ചിട്ടില്ല. ഈ സ്കൂളിൽ പഠിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ അതിന്? നിങ്ങളതൊന്ന് മനസ്സിലാക്കൂ. ഞാൻ പറയുന്നത് തെറ്റാണോ? ഈ സ്കൂളിൽ പഠി, അതുപോലെ നിങ്ങൾ എന്തെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ ബിസിനസ്സിന് തലമുണ്ടാക്കുന്നു, ഈ എല്ലാറ്റിനും നിങ്ങൾക്ക് ആധ്യാത്മിക ജ്ഞാനം ആവശ്യമാണ്. നിങ്ങൾ പറയണം ഇതിനൊന്നും എനിക്ക് നേരമില്ല, എനിക്ക് എന്നോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എൻ്റെ മക്കളും ഭാര്യയും മാത്രം മതി. അവരെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യണ്ടേ? ചിലർ പറയുന്നുണ്ടല്ലോ, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം ആളെ അറിയണമെന്നില്ല കേട്ടോ, എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്ക്, എവിടുന്നാണ് അത് വർക്ക് ചെയ്യണം, അതിൻ്റെ ഉള്ളിലൊരു സംഗതിയുണ്ടേ. കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരി നാരായണായ നമ. ഈ മൈക്കിൻ്റെ മുമ്പിൽ വെച്ചാൽ മാത്രം എനിക്ക് കാണില്ല, ഈ കണ്ണുണ്ടായാലും എനിക്ക് കാണില്ല. എൻ്റെ കണ്ണിന് ഐസൈറ്റ് വേണം, കാഴ്ച വേണം. കണ്ണിന് കാഴ്ച ഉണ്ടായാലും എനിക്ക് കാണില്ല, അതിൻ്റെ പിന്നിലൊരു ബ്രെയിൻ വർക്ക് ചെയ്യണം. ഉള്ളിലുള്ള ജ്ഞാന ചക്ഷുഷ എന്നൊക്കെ പറയണം, അത് പറയണം, ഇത് നീ എന്നതിനെ കണ്ടു എന്ന്. ഇതൊക്കെ ഉള്ളിൽ ഞൊടിയിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചിന്ത എന്ന് പറഞ്ഞില്ല, എവറി തോട്ട്, ഓരോ ചിന്തയും നിങ്ങളുടെ ഓരോ സെല്ലിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. 40,000 50,000 ചിന്ത അകത്ത് കയറിയിട്ട് സെല്ലിനിട്ട് കൊളാക്കിയുള്ള പ്രശ്നം എന്താ? ഇതുകൊണ്ട് മാത്രമാണ് നമ്മളൊക്കെ ഇങ്ങനെ ആകെ ഇങ്ങനെ ഇങ്ങനെ ഈ മീൻ പിടിക്കാനൊക്കെ ചെന്ന് വെച്ച് കരക്കായൊക്കെ കളിക്കണില്ലേ തോട്ടിലൊക്കെ, അപ്പോൾ മീൻ ഇങ്ങനെ പോകണേണ്ടല്ലേ, അതുപോലെ ഇങ്ങനെ കാര്യം പിടികിട്ടി. അത് ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ത്രേതായുഗത്തിലെ കാര്യമാണ് ഇപ്പം മീൻ പിടിക്കുന്ന കാര്യം. കാര്യം മനസ്സിലാവണം വേണ്ടതേ, ആണല്ലയോ? അതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, കാരണം നമ്മൾ എവിടെയാണെന്നൊരു പിടിയില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഇയാൾ ഭയങ്കര ജ്ഞാനി, ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. എനിക്കറിയണത് എനിക്ക് നിങ്ങളോട് പറഞ്ഞല്ലേ പറ്റൂ, ശരിയാണോ അല്ലയോ? നമ്മൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാണ്ട് രാമായണം 6 കാണ്ടും ഓടിച്ച് വായിച്ചിട്ട് കാര്യമില്ല. ചിലർ ഒരു വൈകുന്നേരം എങ്ങനെ വായിക്കുക, അത് ഹനുമാൻ ഭജിക്കണ സമയം അത്രേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എത്രയെത്ര രഘുനാഥ കീർത്തനം, തത്ര തത്ര കൃതമസ്തകാഞ്ജലിയും ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിയും മമത രാക്ഷസാന്തകം. എവിടെ എവിടെയെല്ലാം രാമൻ്റെ ചർച്ച നടക്കുന്നുണ്ടോ, എവിടെയെല്ലാം രാമായണം വായിക്കുന്നുണ്ടോ, അവിടെ കയ്യുകൂപ്പി ബാഷ്പവാരി പരിപൂർണ ലോചനം കരഞ്ഞിരിക്കേണ്ടാവത്ര അദ്ദേഹം. നമുക്കൊക്കെ സന്തോഷം വന്നാൽ കരയാറില്ലേ, അങ്ങനെ കരഞ്ഞ് അവിടെ ഇരിക്കേണ്ടാവത്ര അദ്ദേഹം. അപ്പോൾ പിന്നെ അപ്പോൾ വായിക്കാൻ പറയും. ആദ്യമായിട്ടൊരു കാര്യം ചെയ്യൂ, ഞാൻ ഇനി ആകെ 10 മിനിറ്റേ ഉള്ളൂ എനിക്ക് പറയാൻ. എനിക്ക് പറയാൻ ഞാൻ വേണമെങ്കിൽ 2 മണിവരെ ഇരിക്കാം, പക്ഷേ നിങ്ങളുടെ പലരും ഇരിക്കുന്ന സമയം നിങ്ങളത് ഉൾക്കൊണ്ട് ശരിയായിട്ട് കേൾക്കണം. അപ്പോൾ നിങ്ങളെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിരുത്തി അടിച്ചേൽപ്പിക്കേണ്ടതല്ല അത്. ആധ്യാത്മികം നിങ്ങൾ മനസ്സിലാക്കണം, അടിച്ചേൽപ്പിക്കേണ്ടതല്ല. ഏതുപോലെ പറക്കുന്ന ഒരു പക്ഷിയെ നിങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ കൂട് തുറന്ന് ആ പക്ഷി പറന്നു പോവും, പൂവ പോവില്ല. ഞാൻ എല്ലാ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ മറക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ വളർത്തുന്ന പക്ഷി ആയിക്കോട്ടെ, വർഷങ്ങളായിട്ട് നിങ്ങൾ കൂട് തുറന്നിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ചിറകടിച്ച് അങ്ങടനെ വരും, അത് നിങ്ങളെ വിട്ട് പോവില്ല. അപ്പം അതുകൊണ്ട് ഈ ആധ്യാത്മികം എന്ന് പറയുന്നത് നിങ്ങൾ വന്നിട്ട് പെട്ടെന്ന് മഴ വരുന്ന സമയത്ത് അങ്ങോട്ട് പെട്ടെന്ന് നിങ്ങൾ അണക്കെട്ട് കെട്ടണ മാതിരി ഉള്ളതല്ല. അതിനെ ചാനലൈസ് ചെയ്തിടാനേ പറ്റൂ. സുഖദുഃഖങ്ങൾ വരും, ആ സുഖദുഃഖങ്ങളെ നിങ്ങൾക്ക് തടയാൻ പറ്റില്ല. രാമായണം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു ദുഃഖവും സുഖവും വരില്ല എന്ന് പറയരുത്. അയാൾ എന്ന് രാമായണം വായിക്കണം കേട്ടോ, ഭാവ അയാളുടെ സ്ഥിതി. അപ്പം നമ്മളാരും വായിക്കണ്ട, നിൽക്കൂ. കർമ്മഫലമാണ്, കർമ്മഫലം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക ഒരു വിഷയമായതുകൊണ്ട് സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരബ്ധ കർമ്മം എന്നൊക്കെ പറഞ്ഞ് കുറേ കർമ്മങ്ങളുണ്ട്. അത് നമുക്ക് എന്തെങ്കിലും വിശദീകരിച്ച് ചർച്ച ചെയ്യാം. ഇപ്പം ഈ
ജീവിത സന്ദേശം അഞ്ചാറ് കാര്യങ്ങൾ പറയാവുന്നതുകൊണ്ട് അവിടെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് അത് വരണത്. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇങ്ങനെയുള്ള ജ്ഞാനത്തിൽ വരണം. ഈ ഓടി ഓടി ഓടിയിട്ട് അവിടെ ചെന്നിട്ട് നിങ്ങൾ നാളികേരം ഉടച്ചിട്ട് മുട്ടറക്കിയിട്ട് ഒരു കാര്യമില്ല. എന്ത് പറയാം, അതിന് ഉദാഹരണം പറയാം ഞാൻ എന്തുകൊണ്ടില്ല എന്ന്. ഇപ്പോൾ കാറ്, നിങ്ങളുടെ കാറിലുള്ള ആൾക്കാരുണ്ട്, നിങ്ങളുടെ കാറ് വന്നിട്ട് 15 കിലോമീറ്ററേ ഒരു ലിറ്ററിൽ തരുള്ളൂ, ഒരു ലിറ്ററിൽ നിങ്ങൾ 15 കിലോമീറ്ററേ ഓടുള്ളൂ. നിങ്ങളിവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം 60 ലിറ്റർ അടിച്ചു, 60 ലിറ്റർ പെട്രോള്, 4 എത്ര പോവും, 4 കിലോമീറ്ററാണ്, 15 × 4 = 60 അല്ലേ. 4 ലിറ്റർ പെട്രോൾ അടിച്ചു നിങ്ങൾ ഇവിടെ പെട്രോൾ പമ്പിൽ ചെന്ന്, 4 ലിറ്റർ പെട്രോൾ അടിച്ചു, 60 കിലോമീറ്ററേ അത് ഓടുള്ളൂ. വ്യക്തമായോ? നിങ്ങളുടെ കയ്യിലൊരു കാറുണ്ട്, ആ കാറ് എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററിൽ ഒരു ലിറ്ററിൽ 15 കിലോമീറ്ററേ പോവുള്ളൂ, ഒരു ലിറ്ററിൽ 4 ലിറ്റർ പെട്രോള്, 15 × 4 = 60 60 കിലോമീറ്റർ പോയാൽ നിൽക്കും. ഇവിടെ നിന്ന് 60 കിലോമീറ്റർ പാലക്കാടാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ 4 ലിറ്റർ പെട്രോൾ അടിച്ചാൽ പാലക്കാട് പോയാൽ നിന്നോ? ഇത് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ പറയണം. ഇല്ലല്ലോ, മാത്തമാറ്റിക്സ് കറക്റ്റാണോ? എനിക്കും തെറ്റ് വരാതെ വെച്ച് ശരിയാണോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാറിൽ 4 ലിറ്റർ ഒഴിച്ചു, 15 വെച്ച്, 60 കിലോമീറ്റർ എവിടെ ചെന്നു ആ കാർ അവിടെ നിൽക്കും. അതിൻ്റെ പൈസയും കൂടി 70 രൂപയാണ് ഇപ്പോൾ. അപ്പോൾ 4 × 4 = 28 250 രൂപയും നിങ്ങൾ കൊടുത്തു. നിങ്ങൾ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് അവിടെ നിൽക്കുക കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് 100 നോട്ടിട്ടിട്ട്, എൻ്റെ ഗുരുവായൂരപ്പാ ഇതൊരു 300 കിലോമീറ്റർ പോണേ, കാറ് പോവോ? എന്തായാലും ഒന്നും ആര് ചിരിക്കണം കൂടി ഇല്ലല്ലോ, പോവോ? അപ്പോൾ എന്താ 300 കിലോമീറ്റർ പോവാത്ത്, എന്താ 300 കിലോമീറ്റർ അത്? ആ ഒഴിച്ച പെട്രോള് ഒരു കുഴപ്പമില്ലാണ്ടൊന്ന് അവിടെ എത്തണേന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഉള്ളിലുള്ള സംഗതികളെ നിങ്ങൾക്ക് കിട്ടൂ, ആർക്കും ഇതിലൊരു സംശയവും വേണ്ട. കുറച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ചെയ്ത അതല്ലേ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. അതാ രത്നാകരനോട് അവർ പറഞ്ഞു, നമുക്കെന്താ അങ്ങനെയല്ലത്, ആ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മം, ഈ അനുഭവിക്കുന്നത് മുഴുവൻ കർമ്മ ഫലം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ അതെന്തിനാന്ന് ചോദിക്കും, അതെല്ലാം നമ്മളെ ഉയർത്താൻ. ഒന്ന് മനസ്സിലാക്കുക, വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും, നേരത്തെ ഞാൻ പറഞ്ഞു ഏകാദശി, ഇതെല്ലാം നമ്മളെ പാകപ്പെടുത്താൻ. നിങ്ങൾക്കൊരു കൃഷിയിൽ വിത്ത് വിതയ്ക്കണമെങ്കിൽ കർഷകർക്കറിയാം, അതിൻ്റെ ഭൂമി ഒന്ന് ശരിയാക്കണം, പിന്നെ അതിന് അതിൻ്റെ വേണ്ടണം, പിന്നെ അതിൽ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ച് നിങ്ങൾ ഫലം കൊയ്യുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. അതേമാതിരി നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക, മനസ്സിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർഫ് എക്സലോ ഏരിയലോ ഒന്നും ഉപയോഗിച്ചാൽ ക്ലീനാവില്ല. നാമജപങ്ങൾ കൊണ്ടും സങ്കീർത്തനങ്ങൾ കൊണ്ടും സത്സംഗം കൊണ്ടും പ്രാണായാമം കൊണ്ടും ധ്യാനം കൊണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നിങ്ങൾ മനസ്സിനെ വാസനാ മാലിന്യങ്ങളെന്ന് പറയും ആത്മീയ ഭാഷയിൽ, മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ വാസനാ മാലിന്യങ്ങളെയും കൂടെ കളഞ്ഞ് ആ തൽസ്ഥാനത്ത് നിങ്ങൾ ബോധദയ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള നന്മ, ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, തിദിക്ഷ, ഇതൊക്കെ നിങ്ങൾ അതിനകത്ത് നിറയ്ക്കണം. അത് തന്നെ നിറഞ്ഞു വരും, നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു വിളക്ക് എടുത്തുകൊണ്ട് ഒരു ഇരുട്ട് മുറിയിൽ ചെന്നാൽ ആ ഇരുട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ല, എന്നാ ഞാൻ പോട്ടെ അമ്പാടി, അങ്ങനെ ആരെയും ചോദിക്കാറുണ്ടോ ഇരുട്ട് പറയോ എന്നാ ഞാൻ പോക്കോട്ടെ എന്ന്? ഇരുട്ടിന് നിൽക്കാൻ പറ്റില്ല പിന്നെ അവിടെ. ഇനി നിങ്ങൾ വിളക്കും കൊണ്ട് പോവാണ് ആ മുറി വരെ, അതെ ആ മുറി തുറന്നിട്ട് 15 കൊല്ലമായിട്ടോ, 15 കൊല്ലം ഇരുട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളൊരു 15 മെഴുകുതിരി കൊണ്ട് പോക്കോളൂ. വേണോ 15 മെഴുകുതിരി? വേണോ അശോകൻ? വേണ്ടല്ലോ, ഒറ്റ മെഴുകുതിരി പോരെ. 15 കൊല്ലമായിട്ട് തുറക്കാതെ കിടന്നൊരു റൂമാണ്, അതിനകത്ത് അത്ര ഗംഭീരമായ ഇരുട്ടാണ്, ഒരൊറ്റ മെഴുകുതിരി തന്നെ വേണ്ടു. രത്നാകരൻ എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരും ഭക്തിഹീനരല്ല. ഞാനിതിൻ്റെ ഇതിൻ്റെ ഉപസംഹാരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളെല്ലാവരും നിറഞ്ഞ ഭക്തിയാണ്. ഒറ്റ കുഴപ്പം എന്താണെന്നറിയോ? ഒന്ന് തട്ടി ഉണർത്തുക, ഒരു സ്പാർക്ക്. നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഏതെങ്കിലും വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ 2 അടി മേപ്പെട്ട് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യും, അടി കൊണ്ടാൽ ഏത് നേരെയാവുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു ചെറിയതായിട്ട് എപ്പോഴും ഒരു ചെറിയ പ്രോബ്ലം, നേരത്തെ പറഞ്ഞില്ലേ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം. രത്നാകരൻ വാത്മീകി മഹർഷിയായി മാറിയതുപോലെ നമ്മുടെ ഉള്ളിലുള്ള അന്ധകരണത്തെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനിത് നീട്ടുന്നില്ല, 5 മിനിറ്റ് കൂടെ പറയാം. ഹനുമാൻ അതന്നെ രാമായണത്തിലുണ്ടെല്ലാം, പുറത്തെവിടെയും പോണ്ട നിങ്ങൾ. ഹനുമാൻ പറഞ്ഞു, എത്ര കുരങ്ങന്മാർ അപ്പുറത്ത് കിടക്കുന്നു, ഞാൻ എന്തിനാ ചാടണ്, വൈഷൂടായി. അപ്പോൾ പറഞ്ഞു, നീ സാധാരണ കുരങ്ങനല്ല, കേസരി നിൻ്റെ അച്ഛനാണ്, അഞ്ജന നിൻ്റെ അമ്മയാണ്, യഥാർത്ഥത്തിലുള്ള നിൻ്റെ അച്ഛൻ. ഇന്നലെ കണ്ടില്ലേ എൻ ഡി തിവാരിയെ മകനെ വന്നിട്ട് ഡി എൻ എ, ഒരു ഡി എൻ എ വേണ്ടി വന്നില്ല. അവിടെ പറഞ്ഞു, നിൻ്റെ ശരിക്കുള്ള അച്ഛൻ ആരാണ്? രുദ്രൻ, പരമശിവൻ്റെ മകനാണ് നീ. നിൻ്റെ ബീജം പരമശിവൻ വായുദേവനെ ഏൽപ്പിച്ചു, അദ്ദേഹം എന്ത് കൈപിടിച്ചുകൊണ്ട് നടന്നു, ഇത് നീ ഇപ്പം ഞാൻ എന്തു ചെയ്യും? അങ്ങനെ നോക്കുമ്പോഴാണ് അഞ്ജന,
എന്തോ പുസ്തലിന്നോ എന്തോ പറയുന്ന അതിൻ്റെ പിന്നീട് വന്നൊരു ജന്മമാണ്. അത് ഒരു കുരങ്ങ, പെൺകുരങ്ങ്. ആ അഞ്ജനയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. കേസരി അതിൻ്റെ ഭർത്താവായിരുന്നു. അതും നിനക്ക് അച്ഛനായിട്ട് വരും. അങ്ങനെയാണ് നീ ജനിച്ചത്. അപ്പം നീ വന്നിട്ട് മൂന്ന് മാതാവും മൂന്ന് പിതാവിനുള്ള മകനാണ് നീ. നീ സാധാരണക്കാരനല്ല. ഇത് 100 യോജനയുള്ളൂ ചാടാൻ. നീ പ്രസവിച്ച ഉടനെ 500 യോജന നേരെ സൂര്യൻ്റെ അടുത്തേക്ക് ചാടിയവനാണ്. ഇത് ആപ്പിളാണ്, ഇത് തിന്നണമെന്നും പറഞ്ഞിട്ട് ആ സമയത്ത് ദേവേന്ദ്രൻ വിചാരിച്ചു എൻ്റെ സ്വർഗ്ഗലോകത്തിനെ ആക്രമിക്കാൻ വരികയാണെന്ന്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വജ്രായുധോ, വജ്രായുധം കൊണ്ട് അദ്ദേഹം ഒരു കീച്ചു കീച്ചി ഈ ധനു 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 പറയും. ഈ ഹനു ഈ ഭാഗം പൊട്ടി. അതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര് വന്ന്. അതിൻ്റെ രാമായണത്തിലുണ്ട്. ആ സമയത്ത് പിന്നെ സംഭവിച്ചത് എന്താണ്? വായുദേവൻ പറഞ്ഞു, എൻ്റെ മകനോടോ ഇത്ര വലിയ ധിക്കാരം. അദ്ദേഹം ഹനുമാനെ വിളിച്ചുകൊണ്ട് സൂത്രത്തിൽ എവിടെ പോയി ഒളിച്ചിരുന്നു. കംപ്ലീറ്റ് വായുസഞ്ചാരം പോയി. വായുസഞ്ചാരം പോയപ്പോൾ മുഴുവൻ ത്രിമൂർത്തികൾ എല്ലാം കൂടെ ചെന്ന് വായുദേവൻ്റെ കാൽക്കൽ വീണ് പറഞ്ഞു, രക്ഷിക്കണം, ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി, അവൻ സ്വർഗം ആക്രമിക്കാൻ വരിക എന്ന് വിചാരിച്ചു. ഇത് നിങ്ങളുടെ ഇങ്ങനെ ഒരു കുരുത്തം കെട്ട പയ്യനാണ്, ഞങ്ങൾ മനസ്സിലാക്കിയില്ല, ഞങ്ങളെ ഒന്ന് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും അനുഗ്രഹിച്ചു, എല്ലാവരും സകല വരങ്ങളും കൊണ്ടു. എന്തുകൊണ്ട് അവസാനം ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം അയച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ വരെ വീണു, ഹനുമാനൊന്നും പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? ഒരിക്കലും നിനക്ക് മരണമില്ല എന്നുള്ളൊരു വരം കൊടുത്തിരുന്നു. 7 ചിരഞ്ജീവികളിൽ 4-ാമത്തെ ചിരഞ്ജീവിയാണ് ഹനുമാൻ. അപ്പോൾ ആ ഹനുമാൻ അങ്ങനത്തെ വരങ്ങൾ കൊടുത്തിരുന്നു അതിനകത്ത്. ആ ഹനുമാൻ്റെ പറഞ്ഞെന്താണ്? ആ ഹനുമാൻ എഫക്റ്റ് എന്ന് പറയും. ആ ഹനുമാൻ ഈ കാര്യം പറഞ്ഞു കൊടുത്ത ഉടനെ ഹനുമാൻ ഒരു ശാപം കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്തൊക്കെ ഒരു പഠനശാലയിൽ വെച്ച് എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു മഹർഷി അദ്ദേഹത്തിനെ ശപിച്ചു, നിൻ്റെ ഈ ഉള്ള സകല വിദ്യകളും മറന്നുപോട്ടെ എന്ന്. എവിടെ നിന്നാണ് വിദ്യാഭ്യസിച്ചത്? സൂര്യദേവനിൽ നിന്ന്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യസിച്ച മുഴുവൻ സൂര്യദേവനിൽ നിന്നാണ്. അത് മുഴുവൻ മറന്നുപോയിരുന്നു ഹനുമാൻ. അത് ആര് നിനക്ക് പറഞ്ഞു തരുന്നു, ഓർമ്മ വരുന്നു പറഞ്ഞു. ഇവിടെ ജാമ്പുവാൻ ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം ജയ് ശ്രീരാം എന്നും പറഞ്ഞ് മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെയാണ് ആ സമുദ്രം തരണം ചെയ്ത്. അതിനെന്ത് പറയുന്നു? ഉള്ളിൽ കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്നതിനെ തട്ടി ഉണർത്തി. അതിന് ഹനുമാൻ എഫക്റ്റ് എന്ന് പറയും. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഹനുമാൻ എഫക്റ്റ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിനെ ഒരു സാധാരണ കുരങ്ങനായിട്ടാണ് കണക്കാക്കി, അങ്ങനെ കണക്കാക്കാൻ പാടില്ല. ആ ഹനുമാൻ എഫക്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വീണ്ടും ഓർമ്മ വന്ന്, ഈ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ഈ ചിന്. നമ്മളെല്ലാവരും വളരെ പവർഫുള്ളാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഈ എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഇരിക്കുന്നത് ഒരേ ആത്മാവാണ്. ഈ ആത്മാവ് ഒരേ ശക്തിയാണ്. ആത്മാവെന്ന് പറയുന്നത് അൺകണ്ടീഷണൽ, അതിന് യാതൊരു വ്യവസ്ഥകളുമില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പെരുമാറുന്നു? ആ വ്യക്തി എങ്ങനെ എങ്ങനെ പെരുമാറുന്നു അതുപോലെ. ഒരേ കറണ്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ഇതിൽ വരുമ്പോൾ അത് മൈക്കായി മാറുന്നു. ഫ്രിഡ്ജിൽ കൊടുക്കുമ്പോൾ അത് തണുപ്പിക്കുന്നു. നിങ്ങൾ ഇലക്ട്രിക് അയണിൽ കൊടുക്കുമ്പോൾ അത് ഇലക്ട്രിക് അയണായി മാറുന്നു. അതിനെ നിങ്ങൾ ടി വിയിൽ കൊടുക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് പാട്ടായിട്ട് വരുന്നു, സ്റ്റീരിയോയിൽ കൊടുക്കും. അതോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാത്തിനും വേറെ വേറെ കണക്ഷൻ എടുത്തുണ്ടോ? ഇല്ലല്ലോ, ഒറ്റ കണക്ഷനല്ലേ. ഒരൊറ്റ ഇലക്ട്രിസിറ്റി നിന്ന് അത് മുഴുവൻ വർക്ക് ചെയ്യുന്നത്. ഒരൊറ്റ ചൈതന്യമാണ് എല്ലാവരുടെ മനസ്സിലും ഇരിക്കുന്നത്. പക്ഷേ ഉപകരണങ്ങൾ വേറെ. ഞാൻ എന്ന് പറഞ്ഞ ഉപകരണം വേറെ, ഈ ഇരിക്കുന്ന ഉപകരണം വേറെ, ഈ മുമ്പിലിരിക്കുന്ന 3 ഉപകരണം വേറെ. ആ ഉപകരണം, ഇതൊന്ന് ഫ്രിഡ്ജ്, അതൊന്ന് ഫാന്. അദ്ദേഹം തിരിഞ്ഞുകൊണ്ടിരിക്കും, ഇവൻ തണുപ്പിക്കും, ഇത് വേറെ ആളൊന്ന് ചെയ്യും. ഇത് മനസ്സിലാക്കാൻ വല്ല വിഷമമുണ്ടോ? എന്നിട്ട് നമ്മൾ തലയിൽ കൈവച്ച്, ഹോ നാലുണ്ടോ ആയിരപ്പാ, എന്നോട് ഇത് വേണ്ടായിരുന്നു, ഞാനെന്ത് ചെയ്തിട്ടാ? കാര്യം മനസ്സിലാക്കാനെ നേരത്തെ ഞാൻ പറഞ്ഞേ, മുക്തിയും ഭജതിന് ജന്മശതേനാണ്. ഇത് എന്തെങ്കിലും പിടി കിട്ടിയോ? ഞാൻ നിർത്താം, എന്നാലേ ഞാൻ നിർത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ പിടി കിട്ടിയെന്ന് തലയാട്ടി കഴിഞ്ഞാലേ ഞാൻ നിർത്തുള്ളൂ. ആരും തലയാട്ടുന്നില്ല. അപ്പം ഞാൻ 3 മണി വരെ പറയട്ടോ? എന്ത് ചിരിച്ചൊക്കെ ഇരിക്കണ്ടേ നിങ്ങൾ? ഓ, ആർക്കും ഒരു ഉന്മേഷമൊന്നും കാണാനില്ലല്ലോ. ഉണ്ണിയേട്ടാ, ശരിയല്ലേ കാര്യം? ശരിയല്ലേ പറഞ്ഞത്? അത് ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? നിങ്ങൾ നോക്കൂ, ഒരിക്കലും രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല. 60-ാമത്തെ ഒരു പുത്രതാമേക്ഷി നടത്തി. അത് നടത്തിയത് ഹൃസ്യശൃംഗനായിരുന്നു. പിന്നെ ഒരു അന്യദേവൻ പായസം കൊണ്ടുവന്നു. ഞാൻ 5 മിനിറ്റ് കൊണ്ട് രാമായണം കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് അയോധ്യയിൽ വന്ന് പട്ടാഭിഷേകവും കഴിഞ്ഞ് സീതാദേവിയെ അവിടെ കൊണ്ടാക്കി ലവകുശന്മാരുടെയും, അത് കഴിഞ്ഞ് രാമായണം വായിച്ചതും അശ്വമേധമൊക്കെ ഞാൻ നിങ്ങൾക്ക് 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരാം. കാര്യമുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ രാമായണത്തിൻ്റെ ഉള്ളിലെ ഒരു തത്വവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. രാമായണത്തിലെ തത്വമല്ല, രാമായണത്തിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ട് ഒരു സാഗരത്തിൻ്റെ മുകളിലൂടെ നടന്നുകൊണ്ട് അക്കരയ്ക്ക് കടന്നു. അക്കരയ്ക്ക് കടക്കാനുള്ളതല്ല രാമായണ സാഗരം. ആ രാമായണത്തിൻ്റെ ആ സാഗരത്തിൻ്റെ ഉള്ളിൽ മുങ്ങി 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 അതിൽ നിന്ന് കിട്ടാവുന്ന രത്നങ്ങൾ മുഴുവൻ വാരേണ്ടതാണ്. അതിനകത്ത് മുങ്ങി നീന്തി കുടിക്കണം. അല്ലാതെ കണ്ട് അങ്ങനെ കടന്നു പോകാനുള്ളതല്ല. ഇപ്പം ഞാൻ ചെയ്തത് രാമായണത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങോട്ട് കടന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനെ ശരിയായ വിധത്തിൽ നമ്മൾ അതിനെ ആ രാമായണത്തിനെ നമ്മൾ ആസ്വദിച്ചാൽ എത്ര രസമായിരിക്കും. അത് മാസങ്ങളോളം ഇങ്ങനെ പറഞ്ഞിരുന്നാലും രാമായണത്തിൻ്റെ മഹത്വം
ആയിരം നാവുള്ള ആനന്ദന് പോലും സാധ്യമല്ല. ഈ ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ ഒരു മൺതരിയുടെ ഉള്ളൂ എന്നു. ഭൂമി ഭൂമി പഴയന്നൂരല്ല, ഭൂമി. ആ ഭൂമിയിൽ ഏതോ ഒരു അറ്റത്ത് നമ്മളൊക്കെ നോക്കിയാൽ കാണാത്ത മാതിരി ഒരു ചെറിയ ആൾ. നമ്മൾക്ക് എന്ത് പറയാൻ പറ്റും? ശങ്കരാചാര്യർ പറഞ്ഞു, ഞാൻ ആകെ മൂന്ന് തെറ്റേ ചെയ്തിട്ടുള്ളൂ. ദേവീസ്തുതിയിൽ അദ്ദേഹം പറഞ്ഞു, മൂന്ന് തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒന്ന്, ഞാൻ അങ്ങയെ അക്ഷരങ്ങൾ കൊണ്ട് സ്തുതിച്ചു. അങ്ങ് വാച അപ്പുറത്ത്, വാക്കുകൾക്ക് അപ്പുറത്താണ്. വാക്കുകൾ കൊണ്ടൊന്നും ഒരു ദൈവത്തിനെ സ്തുതിക്കാൻ പോരാ, നമ്മളൊരു വാക്കല്ലേ സ്തുതിക്കാൻ. പിന്നെ രണ്ടാമത് ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് തീർത്ഥാടന സ്ഥലങ്ങളിലെല്ലാം പോയി. മൂന്നാമത് ഞാൻ അങ്ങേ ശ്രീകോവിലിനകത്ത് ഒതുക്കി. ഈ അദ്ദേഹത്തിൻ്റെ ഒരു അപരാധം എന്ന് പറഞ്ഞ്, എന്താ അതിന് മുഴുവൻ പേരാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പെട്ടെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞു. ആ ബുക്ക് എൻ്റെ ഉണ്ട് ബൈ ദ വേ. അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമാപണ സ്തോത്രം, ക്ഷമാപരാധ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് ശ്രീ സങ്കല്പ ഭഗവത്പാദർ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഉണ്ട് ബൈ ദ, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഇതൊക്കെ നമ്മൾ പ്രകരണ ഗ്രന്ഥങ്ങൾ വായിച്ചിരിക്കണം. തത്വബോധം, ആത്മബോധം, വിവേക ചൂടാമണി, സൗന്ദര്യലഹരി, ഈ പറയുന്ന ഇതുപോലെയുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് വാങ്ങിക്കില്ല, നമുക്കത് ഇഷ്ടമല്ല, വരൂല്ല, കേൾക്കുമില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇയാൾക്ക് ഇതിൻ്റെ കോൺട്രാക്റ്റ് പാരക കൊടുത്തത്? അല്ല, അത് ആ ചോദ്യം ഉത്തരം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അവസാനിപ്പിക്കാൻ. അല്ല, അതൊക്കെ പോട്ടെ, ഇയാളിപ്പോൾ രണ്ട് മണിക്കൂറായി പറയാൻ തുടങ്ങിയിട്ട് ഇയാളെ ആരാ അത് ഏൽപ്പിച്ചേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പെട്ടു. തന്നോട് ആരാ പറഞ്ഞ്? അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ വേണ്ടടോ? ഇതെന്ത് പുലി ഫലപ്പത്? ഇത് കുറേ നേരമായാലും തുടങ്ങിയിട്ട് ഇത് മുഴുവൻ വരെ അങ്ങനെ നിർബന്ധിച്ച് പണി. തന്നെ ആരാ ഏൽപ്പിച്ചത്? എന്നെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ ഇരുന്ന് ക്ഷമിച്ചതിന് ഭയങ്കര നന്ദി. എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലല്ല, കാരണം എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഓഡിയൻസിനെ കിട്ടുമല്ലെങ്കിൽ. അതുകൊണ്ട് എന്തിനാണ് ഞാനത് പറഞ്ഞറിയോ? എന്തിനാണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ. അപ്പം ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങൾ കരഞ്ഞുകൊണ്ട് ചെയ്തോ ചിരിച്ചുകൊണ്ട് ചെയ്തോ അനുഭവിക്കുന്ന നിങ്ങൾ. വീണ്ടും ഒരു ഉദാഹരണം, നിങ്ങൾ ഇയാൾ ഇയാളെ ഉദാഹരണം തീരില്ലല്ലോ ഭഗവാനെ. പക്ഷേ ഉദാഹരണം അങ്ങോട്ട് കവിഞ്ഞ് വരിക. ഞാൻ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ അല്ല ടൗണ് വരെ, ഒരു കിലോമീറ്റർ ഉണ്ടല്ലോ. ഇവിടുന്ന് ടൗണ് ജംഗ്ഷൻ വരെ രണ്ടാളെ ഓടാൻ നിർത്തി. ആരാ മുമ്പേ എത്തുക? നിങ്ങൾ രണ്ടാൾ ഓടാൻ പറഞ്ഞു, രണ്ടാളോട് ഓടാൻ പറഞ്ഞു. രണ്ടാൾ ഓടുന്ന സമയത്ത് ഒരാളുടെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട്, ഒരാളുടെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ട്, ഒരാൾ പെർഫെക്റ്റ്ലി ഹെൽത്തി, ആൾക്കൊരു കുഴപ്പമില്ല. രണ്ടുപേരും ഓടി അവിടെ എത്തി, രണ്ടുപേരും അവിടെ എത്തി. ഫിസിക്കലി രണ്ടുപേരും എത്തി. ഓട്ടം എന്നതിൽ രണ്ടുപേരും എത്തണമായിരുന്നു, പന്തയമല്ല, രണ്ടുപേരും എത്തിയാൽ മതി. രണ്ടുപേരും എത്തി. ഈ രണ്ടുപേരും പ്രത്യക്ഷത്തിൽ കറക്റ്റാണ്, രണ്ടുപേരും അവിടെ എത്തി. ഈ രണ്ടുപേരും ഫിസിക്കലി എത്തി. ഈ രണ്ടുപേരും ഒരുപോലെയാണോ എത്തിയത്? ഒരാൾ പിന്നെ അവിടെ കിടക്കും കാലിന് മുട്ട് ഒഴിഞ്ഞിട്ട്, കാരണം വേദന വെച്ചിട്ടല്ലേ ഓടിയത്, ആണോ അല്ലയോ? ഒരാൾ വേദന ഇല്ലാണ്ടോ ഓടിയത്? രണ്ടുപേരും എത്തി. എന്തിനാണ് ഞാൻ പറയുന്നത്? നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, അമ്മായിയമ്മ ഇഷ്ടമില്ലെങ്കിൽ പിറു 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 പിറുത്ത് അവസാനത്തിൻ്റെ ഒരു ചായയും വെളിച്ച നമ്മളേക്കും തളയ്ക്ക് വേണം ചായ. ഈ ചായ നിങ്ങൾ കൊണ്ടുകൊടുക്കും, ആരെ? കാലിന് മുട്ടുള്ള വേദന. മറ്റാൾ പറയും, അയ്യോ അമ്മേ മധുരം കുറഞ്ഞു പോയി ഹർദനെന്ന്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട സംഗതി, നിങ്ങൾ ചെയ്തേ പറ്റൂ, ആണോ അല്ലേ? ആർക്കെങ്കിലും എതിരെ അഭിപ്രായം പറയൂ, ആർക്കെങ്കിലും എതിരെ അഭിപ്രായം ഉണ്ടോ? ഞാൻ ഇതിൽ കൂടുതൽ എനിക്ക് ഉദാഹരണം പറയാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഒറ്റ പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു നിങ്ങൾ സന്തോഷം കൊണ്ട് ചെയ്താൽ ആ സന്തോഷം നിങ്ങളുള്ളിൽ എപ്പോഴും നിൽക്കും. നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോ അത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ നിങ്ങളെ അത് എപ്പോഴും ഡാമേജ് ചെയ്യും. അതിന് യാതൊരു സംശയമായിട്ട് ശാസ്ത്രം തെളിയിച്ചതാണ്. ഇപ്പം നമ്മൾ പറയുന്നില്ല ഇതുകൊണ്ടൊക്കെ കിട്ടുന്ന ആര് തെറിഞ്ഞാൽ, ഋഷിവര്യന്മാർ അനുഭവത്തിലൂടെ തെളിയിച്ചതാണ്. അവർ പറഞ്ഞു തന്നതിന് എവിടേക്കോ എന്തൊക്കെയോ മനസ്സിലായത് ഞാൻ നിങ്ങളോട് പറയാണ്. എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ആദ്യത്തെ നമ്പൂരി പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ഇങ്ങനെ അന്വേഷണം നടക്കുകയാണ്, സത്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് അറിയുന്നൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഞാൻ മനഃപൂർവ്വം എടുത്തില്ല, കാരണം ഈ പോയിന്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തില്ല. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയണമെന്നുണ്ട്. ഏതായാലും ഈ രാമായണ മാസം ഇത്രയും ദിവസമെത്തി, ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഞാൻ പറഞ്ഞ ഈ അവസാനത്തെ ഒരു പോയിന്റ്, നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമുക്ക് വേണ്ടി ചെയ്യുക. ഇപ്പോൾ നമ്മൾ പറയണത് മുഴുവൻ സത്യമാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ആളെ സന്തോഷിപ്പിക്കാൻ വേറെ ആൾക്ക് വേണ്ടിയാണ് ചെയ്യണത്. നിങ്ങൾ നല്ലോണം ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ. നിങ്ങൾ പറയും, ഓ എനിക്ക് ആകെ അവളെക്കൊണ്ട് ഞാൻ ആകെ തോറ്റു, അവനെ കൊണ്ട് തോറ്റു, ആരാ പറയുക ഞാൻ ആത്മസ്വരൂപമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്കൊരു കുഴപ്പമില്ല എന്ന് ആരാ പറയണത്? ഞാൻ ഇന്നുവരെ ആരും പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. ആരും ഇതുവരെ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ചിന്തയാണ്. നമ്മുടെ ചിന്തകൾ നമ്മൾ മാറ്റണം.
അത് ഏതുവരെ മാറ്റുന്നില്ല. അപ്പുറത്ത് നമ്മൾ മാറില്ല. പുറത്തുള്ള വസ്തുക്കളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. പ്രകൃതിയിൽ മഴ പെയ്യും, കാറ്റ് വീശും, സുനാമി വരും, ആൾക്കാർ നിങ്ങളെ ചീത്ത വിളിക്കും, എന്തൊക്കെ വേണമെങ്കിൽ നടക്കും. അവരെ ഒന്നും മാറ്റാൻ നടക്കുന്നേക്കാ ഭേദമെന്താ? നമ്മൾ ഒറ്റയ്ക്ക് ഒരാളങ്ങോട്ട് മാറുക, എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കില്ല. ചിലർ ചോദിക്കും, ആവും ഇന്നിപ്പം ആൾ ഇയാളെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിക്കും. വിചാരിച്ചോട്ടെ, എത്ര നേരം വിചാരിക്കും? നിങ്ങൾ ഏത് ചരിത്രം എടുത്ത് നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ശക്തി എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി. നെഗറ്റീവിന് യാതൊരു ശക്തിയില്ല. നെഗറ്റീവ് എന്ന് പറയുന്നത് ഫിയറാണ്. ഇപ്പം ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ കുട്ടിയോട് പറയണമെന്ന് പറഞ്ഞു, ആ കുട്ടിയോട് നിങ്ങൾ പറയുന്നു മാർക്ക് കൊണ്ടെന്നില്ലെങ്കിൽ അമ്മ ഹാപ്പി അല്ലാന്ന്. ആ കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭയം വന്നു, മാർക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അമ്മ ഹാപ്പി ആവില്ല. യു ആർ ക്രിയേറ്റിംഗ് എ ഫിയർ. ആ ഫിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് നെഗറ്റീവ്, പോസിറ്റീവ് അല്ല അത്. മാർക്ക് കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം നിങ്ങൾ നോക്കുന്നുണ്ടോ? ഒരു കുട്ടി നേരം വൈകി വൈകുന്നേരം വീട്ടിൽ വരാൻ വേണ്ടി വൈകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയായി, നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിച്ചു എന്താ പറ്റിയുണ്ടാവുക? വണ്ടി വന്നു, വണ്ടി ആക്സിഡൻ്റ് ആയോ, എന്താ പറ്റിയുണ്ടാവുക? കുട്ടി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു. കൃത്യമായിട്ട് മനസ്സിലാക്കൂ, പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, ഓൻ്റെ അമ്മേ ഇതെന്താണാവോ. ചിലപ്പോൾ പറയും, അമ്മയെ ഞാൻ പഠിക്കലേ എത്തിയിട്ടോന്നായിരിക്കും സംഭവം, അല്ലെങ്കിൽ എന്തായിരിക്കും അറിയാം. അതേ ഒരു ചെറുതായിട്ട് ബസ് ഒന്ന് വരഞ്ഞു കേട്ടോ പോയി. അപ്പോൾ ഉണ്ട് നിങ്ങൾ എന്താ അറിയോ, നിങ്ങൾ ഒരു മണിക്കൂറായി ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ, ഒരു മണിക്കൂറായി നിങ്ങളെ മനസ്സിൽ തെറ്റിദ്ധരിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ, അയ്യോ പ്രശ്നം ഉണ്ടാവുമോ, പ്രശ്നം, നിങ്ങളുടെ ശക്തി മുഴുവൻ ചോർന്നു പോയി. ആണോ അല്ലയോ? വരും, കാണാം. അപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ആ സമയത്ത് വന്ന് പെട്ടെന്ന് വന്നാൽ ഇനിയിപ്പോൾ എന്താ വേണ്ടത്? നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. എന്തിനാ? അത് കഴിഞ്ഞാൽ കുട്ടി വന്ന് കയറി ഉടനെ ആദ്യം ഒരൊറ്റ അടിയാണ് കുട്ടിയെ. അങ്ങേര സ്നേഹം കാണിക്കാനാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണതാണ്. എന്നിട്ട് പറയും, മാസത്ത് ഓ ആകെ ഞാൻ പേടിച്ചു. ഈ കുട്ടിക്ക് നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്താ മനസ്സിലായോ? ഈ സ്നേഹം എന്ന് പറയുന്നത് പേടിയാണ്. ആകെ ഞാൻ അങ്ങോട്ട് ആകെ ടെൻഷനായിപ്പോയി. ടെൻഷനാണ് സ്നേഹം. ആ കുട്ടി നിങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി മനസ്സിലാക്കി. ആ കുട്ടി ആ കുട്ടിയുടെ അടുത്ത കുട്ടിക്ക് അത് തന്നെ കൊടുത്തു. ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി ഉറപ്പിച്ചു. അതിൻ്റെ അർത്ഥം പേടി. ഇതാണ് സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയം.